യൂട്യൂബ് ചാനൽ ആൻഡ് സ്റ്റച്ച് അപ്പോൾ എന്തിൻ്റെ വിശേഷം? എല്ലാവരും ഹാപ്പി ആയിട്ടല്ലേ ഇരിക്കുന്നത്? ഞാനിവിടെ ഹാപ്പി ആയിട്ടോട്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലെ മാരാരി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു റിസോർട്ടിലാണ്, ഫ്ലെമിംഗോ റിസോർട്ടിലാട്ടുള്ളത്. അപ്പോൾ ഫ്ലെമിംഗോ റിസോർട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി റിസോർട്ടാണ്, ഭയങ്കര കിഡ്ലൻ വ്യൂ ആണ്. അതൊക്കെ ഞാൻ നാളെ കാണിച്ചു തരാം കേട്ടോ. ശരിക്കും ഇപ്പം ഞാനിപ്പം നമ്മളിവിടെ ഇന്ന് ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിവിടെ നിന്ന് വന്നപ്പം ടൈം ഏകദേശം ഒരു 8:30 ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഈ റൂമിലൊക്കെ കയറി ജസ്റ്റ് ഒന്ന് ഫ്രഷായി, പിന്നെ ഇപ്പോൾ ഡിന്നർ കഴിക്കാനായിട്ടുള്ള ടൈമായി. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് റൂം ടൂർ കാണിച്ചുതരാം, ബാക്കിയെല്ലാം ഞാൻ നാളെ മോർണിംഗ് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ബാ. റൂമിൻ്റെ പുറത്ത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പം നമ്മളുടെ റൂം വന്നിട്ട് ഇതാണ്. അപ്പം നമ്മളിവിടെ രണ്ട് റൂമാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്, ഒന്ന് ഇതും പിന്നെ ഒന്ന് അപ്പുറത്തെയും. അപ്പോൾ ഈ റൂമിൽ ഓൾറെഡി കൊച്ചും മമ്മിയും ഉണ്ട്, അപ്പോൾ ഓൾറെഡി ഓക്യുപ്പൈഡ് ആണ്. കാണിച്ചു തരാം. ഫുൾ എന്താ പറയുക, ഒരു ആൻറ്റിക് മോഡലിലാണ് നമ്മുടെ അൽമാരി, പിന്നെ മിറർ, പിന്നെ ഡോറെല്ലാം ആ ഒരു മോഡലിലാണ്. ഇതാണ്ടോ? ഹായ്, ഹായ് പറ. ഒരു സ്റ്റുഡിയോ എടുത്തേ കുഞ്ചി, സ്റ്റുഡിയോ എടുത്തേ. കുഞ്ചി ഇങ്ങ വാ, ഇങ്ങ തന്നെ. ഇഷ്ടായ കുഞ്ചിക്ക് റൂം? ഇഷ്ടായ റൂം? ഏ, ഇഷ്ടായി, ഇഷ്ടായി. ഇനി ഓക്കെ, ഞാനിനി വാഷ്റൂം കാണിച്ചു തരാം. ഒരു സെമി ഓപ്പൺ വാഷ്റൂമാണ്. മമ്മിയുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവോ ഇവിടെ വന്നിട്ടുള്ളേ? ഇവിടെ ഫ്ലെമിംഗോയിൽ ഞാൻ തേർഡ് ടൈമാണ് വരുന്നത്. ഇവിടെ വരണമെന്ന് വെച്ചാൽ ശരിക്കും നമ്മൾ റിഫ്രഷ് ആയിട്ടാണ് തിരിച്ചു പോവുക. നമ്മളിത്രയും ഹെക്ടിക് ലൈഫ്, ഭയങ്കര വർക്കും വീട്ടിലെ പണിയും ഒക്കെ ആയിട്ട്, ടയേർഡൊക്കെ ആയിട്ട് നമ്മൾ ഇവിടെ വന്ന് ദേഷ്യമേറ്റ് ആയിട്ട് നമുക്ക് പോവാം. ഇവിടുത്തെ നല്ല ആംബിയൻസ് ഉണ്ട്, നല്ല പൂളുണ്ട്, നല്ല ഫീലാണ് ഇവിടുന്ന്. നമ്മൾ തിരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. അങ്ങനെ ഫുഡ് നമ്മൾ കഴിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ചിക്കൻ 65 ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ചപ്പാത്തി ഉണ്ട്, പൊറോട്ട ഉണ്ട്, ചിക്കൻ മപ്പാസ് ഉണ്ട്, പിന്നെ നെക്സ്റ്റ് ഉള്ളത് ഗ്രിൽഡ് ഫിഷ് വിത്ത് ബോയിൽഡ് വെജിറ്റബിൾസ് ആണ്, ഫ്രഞ്ച് ഫ്രൈസും. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഡിന്നർ. അപ്പോൾ ഞങ്ങൾ കഴിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു ഓൾറെഡി. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതാണ് ഡിന്നർ എന്താണെന്നുള്ളത്. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ അപ്പോൾ ഇത് സമയം ഏകദേശം 9:00 ആയിട്ടുണ്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് താഴെ അവരുടെ റെസ്റ്റോറൻറ്റിലാണ്. അപ്പം അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെയൊക്കെ കാണിച്ചു തരാം. ആക്ച്വലി പ്രോപ്പർട്ടി വന്നിട്ട് ഇവരുടെ തറവാടായിരുന്നു പണ്ട്. എന്നിട്ട് ഇവരിത് റെനോവേറ്റ് ചെയ്ത് നല്ല മോഡിഫൈ ചെയ്ത് ഭംഗി ആക്കിയിട്ട് ഇതൊരു റിസോർട്ട് ആക്കിയേക്കാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോണതിന് മുൻപ് ഞാൻ ജസ്റ്റ് ഒന്ന് റിസോർട്ട് ഒന്ന് കാണിച്ചു തരാനായിട്ട് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ഫ്രണ്ട് വ്യൂ വന്നിട്ട് റിസോർട്ടിൻ്റെ. ഈ ഒരു എന്താ പറയുക, നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. ഭയങ്കര ഒരു നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. പിന്നെ എന്താ പറയുക, ഒരു ട്രഡീഷണൽ ലുക്കിലാട്ടോ ഈ ഒരു റിസോർട്ട് ഫുള്ള്. നമുക്ക് കാണാനായിട്ടൊരു ട്രഡീഷണൽ ഒരു ലുക്കാണ്, നടുമുറ്റമൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫുൾ കൂടുതലും വുഡൻ വർക്ക്, ആൻറ്റിക് വർക്ക്സ് ആണ്, ഇഷ്ടംപോലെ ആൻറ്റിക് പീസസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ആൻറ്റിക് എന്താ പറയുക, കുറേ ആൻറ്റിക് വർക്ക് ഉണ്ട് വന്നിട്ട്. പിന്നെ അതുപോലെ തന്നെ സ്റ്റെപ്പൊക്കെ ആണെന്നുണ്ടെങ്കിലും ഫുൾ വുഡൻ
ആണ്. പിന്നെ നല്ല ഭംഗിയുള്ള ഒരു ആർക്കിടെക്ചർ ആണ് കേട്ടോ കാണാനൊക്കെ ആയിട്ട്. ബ്രേക്ക്ഫാസ്റ്റിന് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട്. എന്താ പറയുക, ബുഫേ മോഡലായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. എന്താ പറയുക, ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റും ഉണ്ട്, അതുപോലെ തന്നെ നമ്മളുടെ സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റും ഉണ്ട്. ഉത്തപ്പം, പിന്നെ സാമ്പാർ, എഗ് റോസ്റ്റ്, ഇടിയപ്പം, പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഫ്രഞ്ച് ടോസ്റ്റ്, പിന്നെ സോസേജ്, ഫ്രൂട്ട്സ്, അങ്ങനെ ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ടായിരുന്നു. ബുഫേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാ സംഭവങ്ങളും തന്നെ ഉണ്ടായിരുന്നു. ഹലോ, അപ്പോൾ ഞാൻ ഈ റിസോർട്ടിൻ്റെ വ്യൂ ഒക്കെ ഒന്ന് കാണിച്ചുതരാം. ഇവിടെ ഇങ്ങനെ പൂൾ ഏരിയ ആണ്. ഇത് ബാക്കിൽ വന്നിട്ട് പൂളാണ്, കണ്ട സ്വിമ്മിംഗ് പൂളുണ്ട്. ദെൻ റെസ്റ്റോറൻറ്റ് അവിടെ. ഹലോ, അപ്പോൾ ഞാനിപ്പം നമ്മളുടെ കായലിൻ്റെ ഏരിയയിലേക്കാട്ടോ പോണെ. സോ ഇവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വിംഗ് ഉണ്ട്, ഇരിക്കാനായിട്ട് ചെയർസൊക്കെ ഉണ്ട്, ബാർബിക്യു വേണമെങ്കിൽ അതും ചെയ്യാം രാത്രിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ. സോ ഇതാണ് കായൽ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, നമുക്ക് ഇവിടെ നിന്ന് ബോട്ടുണ്ട്. അപ്പം ഇങ്ങനത്തെ ചെറിയ വള്ളം കണ്ടോ, ഓക്കെ, അപ്പം ഇങ്ങനത്തെ ചെറിയ വള്ളമുണ്ട്. അപ്പോൾ ഈ വള്ളത്തിലിരുന്ന് നമുക്കിങ്ങനെ കായലിൽ കൂടി ഇങ്ങനെ 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 പോയി 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 അവിടെ ഇങ്ങനെ കുറച്ച് പോകുമ്പോഴത്തേക്കും ഒരു സ്ഥലമെത്തും, ഒരു സ്പോട്ടിൽ, ഒരു കിഡ്ലൻ സ്പോട്ട് ഉണ്ട് കേട്ടോ. അവിടെ ബീച്ചാണ്, നല്ല ഒരു കിഡ്ലൻ ബീച്ച് വ്യൂ ഉള്ളൊരു പോയിന്റിലാണ് നമ്മളെത്തുന്നത്. ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഈ കായലിൻ്റെ അങ്ങേ അറ്റം ഈ കായൽ വന്ന് ജോയിൻ ചെയ്യണത് ഒരു ബീച്ചിലേക്കാണ്. നമുക്ക് ഇവിടെ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും ആ ഒരു ബീച്ചിൻ്റെ ആ ഒരു വേവ്സിൻ്റെയൊക്കെ ആ സൗണ്ടില്ലേ, തിരയടിക്കുന്ന സൗണ്ടൊക്കെ ശരിക്കും നമുക്ക് കേൾക്കാം കേട്ടോ. ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഏതൊരു ടൈമിൽ വേണമെങ്കിലും പോവാം നമുക്ക്, മോർണിംഗ്, ഈവനിങ് ആഫ്റ്റർനൂൺ, ഏത് ടൈമിൽ വേണമെന്നുണ്ടെങ്കിലും നമ്മളിവിടെ പറഞ്ഞാൽ മതി, അവർ നമ്മൾ കൊണ്ടുപോകും. ഓക്കെ, അപ്പം ഭയങ്കര കിഡ്ലൻ എക്സ്പീരിയൻസ് ആണ്. ഈ റിസോർട്ടിൽ പറ്റിയവർ എന്തായാലും ഇത് എക്സ്പീരിയൻസ് ചെയ്യണം, മസ്റ്റാണ്. ഓക്കെ, പിന്നെ നമ്മളുടെ കൂടെ ഗ്രാൻഡ് മദറും പിന്നെ ബേബിയൊക്കെ ഉള്ള കാരണം നമ്മൾ ആ ഒരു റിസ്ക് എടുത്തിട്ട് വള്ളത്തിൽ കയറി പോണില്ല എന്ന് വെച്ചു ജസ്റ്റ്. ഓക്കെ, അപ്പം ഇതിന് മുന്നത്തെ പ്രാവശ്യം ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ പോയായിരുന്നു. അപ്പോൾ ആ ടൈമിൽ നമ്മൾ വള്ളത്തിൽ കയറി ബീച്ചിൽ പോയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് വരുമ്പോൾ ഞാൻ കൊടുക്കാം കേട്ടോ വീഡിയോയുടെ. ഹലോ, അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു, കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു, ആൻഡ് ഇപ്പം നമ്മൾ പോവാണ്. ഓക്കെ, അപ്പം ഇന്നത്തെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പം നെക്സ്റ്റ് ടൈം കാണുന്നവരും ബൈ.